ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുവാൻ സാധിക്കുന്നത് എത്ര അനുഗ്രഹകരമാണ്. ദൈവം സ്നേഹമാകുന്നു. നാം തെറ്റിൽ വീണുപോയാൽ തന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് ചെന്ന് അനുദപിച്ചേറ്റ് പറയുമ്പോൾ നമ്മെ കൈക്കൊള്ളുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം. ഹോശേയ പുസ്തകത്തിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരുന്നത് തെറ്റിപ്പോയ ജനത്തെ ദൈവം ശിക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്കാണ് 11 അധ്യായത്തിൽ കൂടി നാം കടന്നുവരുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഭാവത്തിലാകുന്നു. ഇതുവരെ അവരെ ശാസിച്ചെങ്കിൽ, തർജ്ജനം ചെയ്തെങ്കിൽ, വഴക്ക് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ അവരോട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. ഇതുവരെ ദൈവജനത്തിന്റെ അനുസരണക്കേടിലും തെറ്റായ നടപ്പിലുമൊക്കെ ആയിരുന്നു കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഹോശേയയുടെ കുടുംബജീവിതത്തിൽ നിന്നും ഒരു വലിയ പാഠം ആ ജനത്തെ പഠിപ്പിക്കുവാൻ ദൈവം പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷേ 11 അധ്യായത്തിന്റെ ആദ്യ വാക്യം വായിക്കുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായ വിധത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. ഈ ഭാവം ദൈവത്തിന്റെ സ്നേഹമാകുന്നു. എത്ര അനുഗ്രഹീതമാകുന്നില്ലേ? 1 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഹോശേയ പ്രവചനം 11 വാക്യം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചാണ് ഈ വാക്യം പറയുന്നതെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ദൈവവും ഈ ജാതിയും തമ്മിലുള്ള അടുത്ത ബന്ധത്തെയും ഈ വാക്യം വ്യക്തമായി കാണിക്കുന്നു. വാസ്തവത്തിൽ ദൈവം പറയുകയാണ്, ഇസ്രായേൽ ഒരു രാജ്യമായി എന്റെ മകനാണ്, മൊത്തത്തിൽ ഞാൻ അവനെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്നതാണ്. എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു മഹത്തായ വിഭാഗം ആൾക്കാരായിരുന്നതുകൊണ്ടല്ല ഞാൻ അവരെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചുകൊണ്ടുവന്നത്. ഞാൻ അവരെ വിടുവിച്ച ആ നാളുകളിൽ പോലും അവർ എന്നെ അനുസരിക്കുകയല്ലായിരുന്നു, പിന്നെയോ അവർ എന്നോട് മറുതലിക്കുകയായിരുന്നു. അവർ ഞാൻ ദൈവമെന്ന് മനസ്സിലാക്കിയിട്ടും എന്നെ ആരാധിക്കാതെ ദൈവമല്ലാത്തതിന്റെ പിൻപേ പോയി അതിനെയൊക്കെ ആരാധിച്ച് കുറുക്കുവഴികളിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ജനത്തിന്റെ കഴിവുകൊണ്ടോ മഹാത്മ്യം കൊണ്ടോ അല്ല ഞാൻ അവരെ വിടുവിച്ചതെന്ന് ദൈവം പറയുന്നു. സത്യത്തിൽ അവർക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഞാൻ അവരെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചത് എന്റെ സ്നേഹം ഒന്നുകൊണ്ടും എന്റെ കരുണയൊന്നുകൊണ്ടും മാത്രമാണ്. എന്റെ സ്നേഹം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ഒരു കാരണം മാത്രമാണ് താങ്കളെയും എന്നെയും ദൈവം രക്ഷിച്ചത്. രക്ഷയുടെ അടിസ്ഥാനമല്ല സ്നേഹം, പിന്നെയോ രക്ഷയ്ക്കുള്ള പ്രേരണ കാരണമാണ് സ്നേഹം. ക്രിസ്തുവിലൂടെ നാം സ്വന്തമാക്കിയ വീണ്ടെടുപ്പ് ഓർക്കുമ്പോൾ ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നതാണ് ക്രിസ്തു തന്റെ ജീവൻ മനുഷ്യരാശിക്കു വേണ്ടി നൽകുവാൻ മുഖാന്തരമായത്. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു എന്ന് യഹോവ പറയുന്നു. ഞാൻ അവനെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചത് അവന്റെ യോഗ്യത നോക്കിയല്ല, അവന്റെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ ഞാൻ അവനെ സ്നേഹിച്ചു എന്നതിനാലാണ്. ഇത് എന്നും ഇതുപോലെ സത്യമാണ് സുഹൃത്തെ. നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. മറ്റുള്ളവരോട് തർക്കിക്കുന്നതിനുവേണ്ടി ഒരുപക്ഷെ നാം നമ്മുടെ മഹാത്മ്യം വിളിച്ചുകൂയി എന്ന് വന്നേക്കാം. നാം നമുക്കുള്ള നല്ല ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ അല്പസമയമെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നാം ഒന്ന് നോക്കിക്കേ. യാതൊരു ന്യായീകരണവുമില്ലാതെ നാം നമ്മുടെ ചെയ്തികളെക്കുറിച്ച് ഒന്ന് വിലയിരുത്തിയാൽ എനിക്കറിയാം നാം ഓരോരുത്തരും പറയും, ഇത്രമാത്രം ദൈവസ്നേഹം അനുഭവിക്കുവാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല, യോഗ്യയല്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ ഈ വാക്യം ക്രിസ്തുവിനെക്കുറിച്ച് കാണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2:15 വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഞാൻ എന്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചുവെന്ന്.
പഴയ നിയമത്തിലെ പ്രസ്താവനകൾ ഭാവിയിൽ എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. ബേദലഹേമിൽ അന്ന് ജനിച്ച ആ ആൺകുട്ടിയെ ഈ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നു. അവൻ ഒരു ഇസ്രായേലിയനായിരുന്നുവല്ലോ. ക്രിസ്തു ശമരിയിലെ കിണറിനടുത്ത് വന്നപ്പോൾ ശമരിയക്കാരത്തി സ്ത്രീ ഈ സത്യമറിഞ്ഞു. അവൾ അവനോട് ചോദിച്ചത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:9 നാം വായിക്കുന്നത്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? തന്റെ ജീവനെ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി നൽകുവാൻ കടന്നുവന്ന ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അവനെ അയച്ചതാണ്. കർത്താവായ യേശു വന്ന് തന്റെ ജനങ്ങളുമായി താദാത്മ്യം പ്രാപിച്ചു, ഏകീഭവിച്ചു, അവരോടൊത്ത് ജീവിച്ചു. കുട്ടിയായിരുന്നപ്പോൾ മിസ്രൈമിന്റെ സുരക്ഷിതത്വത്തിലേക്ക് അവനെ കൊണ്ടുപോയി. പക്ഷേ ആ സുരക്ഷിത സ്ഥാനത്തുനിന്നും അപകടം നിറഞ്ഞ സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ജനങ്ങളുടെ ഇടയിലേക്ക് ദൈവം അവനെ വിളിച്ചാക്കുന്ന സമയം വന്നു. ക്രൂശിന്മേൽ മരിച്ച് ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതിനായി ക്രിസ്തു ജീവിത പോർക്കളത്തിലേക്ക് ഇറങ്ങി. തന്മൂലം മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, അതെ വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ, നീതിയുക്തമായ ന്യായമായ ഒരു അടിസ്ഥാനം ലഭിക്കുകയുണ്ടായി. തന്റെ ജനങ്ങളുമായി ക്രിസ്തു താദാത്മ്യം പ്രാപിച്ചു, മാനവരാശിയുമായി അവിടുന്ന് താദാത്മ്യം പ്രാപിച്ചു. സ്നേഹിത, ഞാനും നീയും ഈ ക്രിസ്തുവിലായിത്തീരുമ്പോൾ അവനോട് താദാത്മ്യപ്പെടുകയാണ്. ഞാനും നീയുമായി ക്രിസ്തു താദാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. അതെ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചുപോകില്ല, നിത്യജീവൻ പ്രാപിക്കും. 2 നാം കാണുന്നു 11:2, അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നുപോയി, ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ബാൽ ബിംബങ്ങളെ നമസ്കരിച്ചതുകൊണ്ടാണ് കനാന്യരെയും മറ്റ് ജാതികളെയും ദൈവം ആ ദേശത്ത് നിന്നും നീക്കിയത്. പക്ഷേ തന്റെ സ്വന്തം മകനെന്ന് ദൈവം വിളിച്ച എബ്രായർ, ഇസ്രായേലിയർ ആ ദേശത്ത് ജീവിക്കുവാൻ വന്നപ്പോൾ അവരും ഈ പറഞ്ഞ ആരാധനകൾ തന്നെ ചെയ്തു. ധൂപം കാട്ടുകയും പൂജ നടത്തുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു. നാം ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് ഒരു വിശേഷവുമില്ല. നാം ഈ പറയുന്നതുപോലെ ഏതെങ്കിലും രൂപത്തെ ആരാധിക്കുന്നുവെങ്കിൽ അന്യജാതികളിൽ നിന്നും ഒരു വ്യത്യാസവുമില്ലാത്തവർ. പേര് ഒരുപക്ഷെ ക്രിസ്ത്യാനി എന്നായിരിക്കാം. ഞാൻ പറയട്ടെ, ഏത് രൂപവുമായിക്കൊള്ളട്ടെ, ദൈവം പറഞ്ഞ ഒന്നിന്റെയും രൂപം ഉണ്ടാക്കരുതെന്ന്. അതാണ് ദൈവകൽപ്പന. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ കഴിയാത്തതിനാൽ കുറുക്കുവഴി കണ്ടുപിടിച്ചതാണ് ഈ പറയുന്ന വ്യത്യസ്തങ്ങളായ രൂപങ്ങളെ ആരാധിക്കുന്നത്. കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും മണക്കാത്ത മൂക്കും പ്രവർത്തിക്കാത്ത കാലും കൈയുമുള്ള ദൈവത്തെ കളിപ്പിക്കുവാൻ പ്രയാസമില്ല എന്നറിയാവുന്ന കൌശലശാലിയായ മനുഷ്യൻ ചില നാണയത്തുട്ടുകൾ കൊണ്ടോ അല്പം എണ്ണ കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് വരുത്തിവെച്ചതിന് ശേഷം തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ പ്രവർത്തനത്താൽ താങ്കൾ തന്നെയാണ് വിഡ്ഢിയാകുന്നത് എന്ന് മറക്കരുത്. സത്യത്തെ തകർക്കാൻ ആരാലും സാധ്യമല്ല. കണ്ണടച്ച് ഇരുട്ടാക്കരുത്, കണ്ണു തുറക്കുക, സത്യത്തെ കാണുക, ജീവിതം പ്രകാശപൂരിതമാക്കൂ. ദൈവം അതിനായി തീർച്ചയായും താങ്കളെ സഹായിക്കും. താങ്കൾ അതിനുവേണ്ടി സമർപ്പിച്ചാൽ ദൈവം താങ്കൾ അങ്ങനെയായി തീരണം എന്നാഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്മയ്ക്കുവേണ്ടി മാത്രം, താങ്കളുടെ നന്മയ്ക്കുവേണ്ടി മാത്രം. 3 വരുമ്പോൾ നാം കാണുന്നത്, ഞാൻ എഫ്രീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എന്റെ ഭുജങ്ങളിലെടുത്തു, എങ്കിലും ഞാൻ അവരെ സൌഖ്യമാക്കിയെന്ന് അവർ അറിഞ്ഞില്ല. ദൈവം ഇസ്രായേലിനെ പല വിധത്തിൽ അനുഗ്രഹിച്ചു. താൻ അവരെ നടത്തിയ അനുഗ്രഹീതമായ വിധങ്ങൾ അവർ അറിഞ്ഞില്ല, അംഗീകരിച്ചില്ല എന്ന് ചുരുക്കം. ഒരു പിതാവ് മകനെ നടക്കുവാൻ പഠിപ്പിക്കുന്നതുപോലെ ദൈവം ഇസ്രായേൽ ജനത്തെ പരിപാലിച്ചു. 4 തുടർന്ന് പറയുകയാണ്, മനുഷ്യപാശങ്ങൾ കൊണ്ട് സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ
ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയെല്ലിന്മേലുള്ള മുഖം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീൻ ഇട്ടുകൊടുത്തു. സർവശക്തൻ പറയുകയാണ്, എന്നെ സേവിക്കുവാൻ ഞാൻ അവരെ നിർബന്ധിച്ചില്ല എന്ന്. സ്നേഹിത, ദൈവം താങ്കളെ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കില്ല. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാ ദൈവം അങ്ങനെ അങ്ങ് ചെയ്യാഞ്ഞത്, എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്തില്ല അല്ലെങ്കിൽ അത് ചെയ്തില്ല, എന്തുകൊണ്ടാണ് ദൈവം പല കാര്യങ്ങളും ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതേക്കുറിച്ച് അവിടുന്ന് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് ദൈവവും ഞാനിവിടെ കൃമി പോലെയുള്ള ഒരു മനുഷ്യനുമാകുന്നു. ഈ വക കാര്യങ്ങളെക്കുറിച്ച് വളരെയൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞതിനെല്ലാം മറുപടി തരുവാൻ സാധിച്ചില്ല എങ്കിൽ തന്നെ ഒരു കാര്യം ഉറപ്പായിട്ട് എനിക്കറിയാം, ദൈവം താങ്കളെ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കില്ല. അവിടുന്ന് താങ്കളുടെ മേൽ കെട്ടുന്ന ഒരേ ഒരു കെട്ട് സ്നേഹത്തിന്റെ കെട്ടായിരിക്കും. സ്നേഹം കൊണ്ടുള്ള നിർബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം പറയുന്നത്, ഞാൻ നിനക്ക് ഒരു കടിഞ്ഞാണും ഇടുന്നില്ല, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല, എനിക്ക് നിന്നോടുള്ള ഒരേ ഒരു അപേക്ഷ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഒരാളോട് മറുതലിക്കുവാൻ സാധിക്കുമെങ്കിൽ അതെത്ര കഠിനമായ ഹൃദയമുള്ള ഒരു വ്യക്തിയായിരിക്കും. എന്നോടും താങ്കളോടും ദൈവം ഇന്ന് അപേക്ഷിക്കുന്നത് സ്നേഹത്തിന്റെ ആധിക്യത്തിൽ മാത്രമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത് നമുക്കെന്തെങ്കിലും ഗുണമുണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ടല്ലോ പ്രഥമമായും നാം പറയുന്നത്. അവർക്ക് ഗുണമുണ്ടാകണം, അവർ നന്നാകണം. സ്വർഗവും നരകവും താണ്ടി ആണ് നമ്മുടെ കർത്താവ് താങ്കളുടെ ഹൃദയ കവാടത്തിങ്കിൽ വന്നെത്തിയത്. പക്ഷേ സർവശക്തനായ ദൈവം ആ വാതിൽക്കൽ നിന്ന് ശാന്തമായി മുട്ടിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അതാണ് ക്രിസ്തു. അവിടുന്ന് ഒരിക്കലും തല്ലിപ്പൊളിച്ച് അകത്ത് പ്രവേശിക്കുകയില്ല, തന്നെ തന്നെ അകത്തേക്ക് നിർബന്ധിച്ച് പ്രവേശിപ്പിക്കുവാനല്ല അവിടുന്ന് കടന്നുവന്നത്. അവിടുത്തെ സ്നേഹത്തോട് താങ്കൾ പ്രതികരിക്കണം. സ്നേഹവായ്പോടെ ഹൃദയം സ്നേഹസ്വരൂപനു വേണ്ടി തുറന്നുകൊടുക്കണം. അവിടുന്ന് താങ്കളുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കും കേട്ടോ. ആ സ്നേഹം താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹമാകും. ഏറ്റവും ശക്തമായ അപേക്ഷ സ്നേഹമൊന്നു മാത്രമാകുന്നു എന്നുള്ളത് രസകരമായിരിക്കുന്നു. മഹാനായ നെപ്പോളിയൻ പോലും പറഞ്ഞത് ഓർക്കുന്നില്ലേ, ചാർലി മാഗ്നയും മഹാനായ അലക്സാണ്ടറും മറ്റനേകരും സാമ്രാജ്യങ്ങൾ പണിതു. അവർ അവരുടെ ബലം ഉപയോഗിച്ച് അവ കെട്ടിപ്പടുത്തു. പക്ഷേ ക്രിസ്തുവിന് തനിക്കുവേണ്ടി മരിക്കുവാൻ പോലും ഇന്നും ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവൻ തന്റെ സാമ്രാജ്യം സ്നേഹത്തിലാണ് പണിതുയർത്തത്. ഇന്നും ആ സാമ്രാജ്യം പണിതുയരേണ്ടത് സ്നേഹത്തിൽ മാത്രമാണ്. യാതൊരു മനുഷ്യനോടും വൈരം വെച്ചുകൊണ്ട് മത്സരിച്ച് ആ സാമ്രാജ്യ പണി നടക്കില്ല. അവിടുന്ന് താങ്കളോടുള്ള ഒരേ ഒരു അപേക്ഷയായി പറയുന്നത് സ്നേഹത്താൽ, അതെ സ്നേഹത്താൽ മുൻപോട്ട് പോകുക. വേറെ ഏതെങ്കിലും മാർഗം അവിടുന്ന് ഉപയോഗിക്കും എന്ന് താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട. അവിടുന്ന് നിങ്ങളെ ന്യായം വിധിക്കും, പക്ഷേ സ്നേഹത്താൽ അല്ലാതെ അവിടുന്ന് താങ്കളെ അവങ്കിലേക്ക് ആകർഷിക്കുകയില്ല. ആർക്കെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും ശക്തമായ അപേക്ഷയും സുഹൃത്തെ അതുമാത്രമാണ് സ്നേഹം. ആ ബന്ധനം സ്നേഹത്തിന്റെ ബന്ധം മാത്രമാണ്, അല്ലാതെ ആരെയും നിർബന്ധിച്ച് ആരെയും ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുന്ന ഒരു പരിപാടിയല്ല. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തുവിന്റെ ഹിതം പ്രവർത്തിച്ച് മുൻപോട്ടു പോകുവാൻ സാധിക്കൂ എന്നോർക്കണം. 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നമുക്കിനിയും വരാം. ഞാനൊന്ന് വായിക്കട്ടെ 5-ാം വാക്യം. അവൻ മിസ്രയീം ദേശത്തേക്ക് മടങ്ങിപ്പോകയില്ല, എന്നാൽ മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായക കൊണ്ട് അശൂര്യൻ അവന്റെ രാജാവാകും. ഹോശയുടെ ജനം സഹായത്തിനായി മിസ്രയീമിലേക്ക് ഓടിപ്പോയി, പക്ഷേ മിസ്രയീം തന്റെ ശത്രുവാകുന്നു എന്ന് മനസ്സിലാക്കി. പിന്നീട് സഹായത്തിനായി അശൂരിലേക്ക് പോയി. ദൈവം പറഞ്ഞു, അശൂരിനെ ഞാൻ അവരുടെ രാജാവാക്കുവാൻ പോകുന്നു എന്ന്.
ദൈവം ഇസ്രായേലിനെ അടിമകളാക്കി അയച്ചത് അശൂരിലേക്കായിരുന്നു എന്നോർക്കണം. ആറും ഏഴും വാക്യങ്ങളിൽ നാം കാണുന്നു, അവരുടെ ആലോചന നിമിത്തം വാൾ അവന്റെ പട്ടണങ്ങളിന്മേൽ വീണു, അവന്റെ ഓടാമ്പലുകളെ നശിപ്പിച്ച് ഒടുക്കിക്കളയും. എന്റെ ജനം എന്നെ വിട്ടു പിന്തിരിയുവാൻ ഒരുങ്ങിയിരിക്കുന്നു, അവരെ മേലോട്ട് വിളിച്ചാലും ആരും നിവർന്നു നിൽക്കുന്നില്ല. ഈ പുസ്തകത്തിൽ പിന്തിരിയുക എന്ന പദം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. നേരത്തെ നാം പഠിച്ചപ്പോൾ ദുശാഠ്യമുള്ള പശുക്കിടാവിന്റെ സാദൃശ്യം ഞാൻ വിവരിച്ചിരുന്നല്ലോ. ഈ പശുക്കിടാവിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തള്ളണം, എത്ര തള്ളിയാലും പോകുകയുമില്ല. അങ്ങനെ തള്ളുമ്പോൾ മുൻകാലുകൾ നിലത്ത് വടിപോലെയാക്കി ഇവനൊരു നിൽപ്പുണ്ട്, പിന്മാറ്റം. അങ്ങനെ നിന്നുകഴിഞ്ഞാൽ നാം ആദ്യം മുതൽ എല്ലാം വീണ്ടും തുടങ്ങണം. ദൈവത്തെ ശ്രദ്ധിക്കുവാനോ ദൈവത്തിങ്കിലേക്ക് വരുവാനോ ഉള്ള മടി, അപകടകരമായ ഈ നിലപാട് മാറ്റണം. അല്ല എങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ സാധിക്കില്ല. അതെ, പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഏതൊരു വ്യക്തിയും അപകടകരമായ ഒരു സ്ഥിതിയിലാകുന്നു എന്നോർക്കണം. 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എഫ്രീമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും, ഇസ്രായേലെ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും, ഞാൻ നിന്നെ എങ്ങനെ ആത്മയെപ്പോലെ ആക്കും, ഞാൻ നിന്നെ എങ്ങനെ സെബയോമിനെ പോലെ ആക്കി തീർക്കും. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എന്റെ അയ്യോഭാവമൊക്കെയും ജ്വലിക്കുന്നു, എന്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല, ഞാൻ എഫ്രീമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല, ഞാൻ മനുഷ്യനല്ല ദൈവമത്രേ, നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ, ഞാൻ ക്രോധത്തോടെ വരികയുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുഃഖകരമായ ഒരു കുറിപ്പാണ്. ദൈവം ഏതോ വൈഷമ്യത്തിന്റെ മുനയിലായതുപോലെ, ഏതാണ്ട് മോഹഭംഗം സംഭവിച്ച മാതിരി. ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അതല്ലേ തോന്നുന്നത്? എഫ്രീമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഹോശയായുടെ ജനത്തെ കൈവിട്ട് കളയുവാൻ ദൈവത്തിന് താൽപര്യമില്ല. ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ പാപം നിമിത്തം അവരെ ശിക്ഷിച്ചേ മതിയാകൂ. ഇസ്രായേലേ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? സ്നേഹിത, തന്റെ ഓമനപുത്രനായ യേശുക്രിസ്തുവിന്റെ ക്രൂരമായ മരണത്തിലൂടെ അല്ലാതെ നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് വേറൊരു മാർഗവുമില്ല. രക്ഷപ്പെടുവാൻ രണ്ടോ മൂന്നോ വഴികൾ ഉണ്ടെന്നായിരിക്കും താങ്കൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം ഒരുക്കി ഒരേ ഒരു വഴി മാത്രം, അത് ക്രിസ്തുവിലൂടെയുള്ള രക്ഷ. 13 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ, ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലല്ലോ എന്ന് ദൈവം തന്നെ പറയുന്ന സ്ഥിതിക്ക് താങ്കൾ അവിടുത്തെ വാക്കുകൾ അനുസരിച്ചാലും, രക്ഷിക്കുന്ന ചുമതല നമ്മുടേതല്ല, ദൈവത്തിന്റേതാണ്. ഞാൻ നിന്നെ എങ്ങനെ ആത്മയെപ്പോലെ ആക്കും, ഞാൻ നിന്നെ എങ്ങനെ സെബോയിയമിനെ പോലെ ആക്കി തീർക്കും. സോദോം ഗോമോറയുടെ കൂടെ അതേ താഴ്വരയിൽ ദൈവം ശിക്ഷിച്ച രണ്ട് പട്ടണങ്ങളാണ് ആത്മയും സെബായിയും. അതുപോലെ നിങ്ങളെ ശിക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുകയാണ്. ഏതായാലും ദൈവം അവരെ ന്യായം വിധിച്ചേ മതിയാകൂ. ഇന്നവ ശമര്യ പോലെ ശൂന്യമായൊരു സ്ഥലമാണ്. ഈ പട്ടണങ്ങളുടെ സ്ഥാനത്ത് ചാവുകടലാണിന്ന്. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എന്റെ അയ്യോഭാവമൊക്കെയും ജ്വലിക്കുന്നു, എന്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഹോശയായുടെ ജനം അർഹിക്കുന്ന ആ ശിക്ഷയുടെ പകുതി പോലും അവർക്ക് കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം ദൈവം പറയുകയാണ്, ഞാൻ എഫ്രീമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല. ഈ ജനത്തെ വീണ്ടെടുത്ത് തങ്ങളുടെ രാജ്യത്താക്കി തീർക്കണം എന്നാകുന്നു ദൈവത്തിന്റെ താൽപര്യം. ഇസ്രായേൽ ജനം ഇപ്പോൾ ആ രാജ്യത്തെത്തിയിരിക്കുന്നത് ഈ വാക്യത്തിന്റെ നിവർത്തീകരണമേ അല്ല എന്നോർക്കണം. ഇന്ന് ആ ദേശത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവത്തെ നാം ഒരിക്കലും പഴിചാരരുത്. ഏതായാലും ദൈവം അവരെ ആ രാജ്യത്ത് മടക്കിക്കൊണ്ടുവരും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? ഒരൊറ്റ കാരണം പറഞ്ഞാൽ, ഞാൻ മനുഷ്യനല്ല ദൈവമത്രേ, നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ, ഞാൻ ക്രോധത്തോടെ വരികയുമില്ല എന്ന്.
ഇന്ന് നാം പഠിച്ചിരിക്കേണ്ട വേറൊരു കാര്യമാണിത്. നമ്മൾ പലരും ചിന്തിക്കുന്നത് നാം ഒരു ജനാധിപത്യ സമൂഹത്തിലായതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളെ നടപ്പാക്കുവാനാണ് നമ്മുടെ സർക്കാരും അധികാരികളും നിലനിൽക്കുന്നത് എന്നൊക്കെ. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ സർവാധികാരിയായ ദൈവമാകുന്നു, ഞാൻ ആർക്കും കണക്ക് ബോധിപ്പിക്കേണ്ടവനല്ല, ഞാൻ ഒരു ഭരണസമിതിയുടെ കീഴിലോ എന്നെ ഈ സ്ഥാനത്തേക്ക് ആരും നിയോഗിച്ചതോ അല്ല, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു, ശരിയെന്താണെന്ന് എനിക്കറിയാം. ലോകത്തിൽ ഏതൊരു മനുഷ്യനും അറിയാവുന്നതിനേക്കാൾ ഉപരിയായി നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ മുൻപോട്ട് കാണുവാൻ സാധിക്കുന്ന, നിത്യത മുഴുവൻ കാണുവാൻ കഴിയുന്ന ദൈവം പറയുകയാണ്, എനിക്കറിയാം എന്താണ് നല്ലത് എന്ന്, ശരിയെന്ന്. അത് ഞാൻ ചെയ്യുന്നു, ധിക്കാരമല്ല, പിന്നെയോ നിന്റെ നന്മയ്ക്ക്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ താങ്കൾക്ക് ഇഷ്ടമല്ല എങ്കിൽ ആയത് താങ്കൾക്ക് തന്നെ വളരെ ദോഷമാണ്. കാരണം ദൈവം അത് തന്നെ ചെയ്യുവാൻ പോകുകയാണ്, അവിടുന്ന് താങ്കൾക്ക് കണക്ക് തരേണ്ടവനല്ലോ. ദൈവം ചെയ്യുന്നതിൽ എനിക്ക് മനസ്സിലാകാത്ത അനേകം കാര്യങ്ങളുണ്ട്, പക്ഷേ അവിടുന്ന് ദൈവമാണല്ലോ. എനിക്ക് ദൈവം കണക്ക് ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാ മാസത്തിന്റെയും അവസാനത്തിൽ ദൈവം എന്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ഒന്നും നൽകുന്നില്ല. അവൻ ദൈവമാണ്, സർവാധികാരിയാണ്, പരമാധികാരിയാണ്. അവനറിയാം എന്താണ് നല്ലത് എന്താണ് ദോഷമായിട്ടുള്ളതെന്ന്. പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത്, സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും, അവൻ ഗർജിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് മക്കൾ വിറച്ചും കൊണ്ട് വരും. ദൈവം ശിക്ഷിക്കുവാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. സിംഹം പോലെ ഗർജിക്കുന്ന യഹോവ, അവന്റെ ഗർജനത്തിങ്കൽ ജനം വിറച്ചും കൊണ്ടുവരും. 11-12 വാക്യങ്ങൾ, അവർ മിസ്രൈമിൽ നിന്നൊരു പക്ഷിയെപ്പോലെയും അശൂർ ദേശത്തു നിന്നൊരു പ്രാവിനെപ്പോലെയും വിറച്ചും കൊണ്ട് വരും. ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എഫ്രയീം കപടം കൊണ്ടും ഇസ്രായേൽ ഗൃഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു. യഹൂദയും ദൈവത്തോട് വിശ്വസ്തനായ പരിശുദ്ധനോടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു. തെക്കേ രാജ്യത്തിന് ചില നല്ല രാജാക്കന്മാരെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷേ വടക്കേ രാജ്യത്തിന് അപ്രകാരത്തിലുള്ള ഒറ്റ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ചിലർ നല്ലവരാണെന്നൊക്കെ നടിച്ചു, പക്ഷേ അവരും കള്ളവും ചതിയും പ്രയോഗിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, മറ്റുള്ള മനുഷ്യരെയെല്ലാം കബളിപ്പിക്കാവുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. എബ്രഹാം ലിങ്കൻ ഇപ്രകാരം പറയുകയുണ്ടായി, കുറെ ആളുകളെ നമുക്ക് എപ്പോഴും കബളിപ്പിക്കാം, എല്ലാവരെയും കുറെ സമയത്തേക്കും കബളിപ്പിക്കാം, പക്ഷേ എല്ലാവരെയും എല്ലായ്പ്പോഴും കബളിപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. എനിക്ക് തോന്നുന്നു മഹാനായ എബ്രഹാം ലിങ്കൻ ഈ ടിവിയുടെയും ആധുനിക കണ്ടുപിടുത്തങ്ങളുടെയുമായ ഈ കാലത്തിലായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇന്ന് നിങ്ങൾക്കെല്ലാവരെയും എപ്പോഴും കബളിപ്പിക്കാം എന്ന ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ മറന്നുപോകരുത്, ആർക്കും ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധ്യമല്ല, ആരും കബളിപ്പിക്കുന്നുമില്ല. അവിടുന്ന് സർവജ്ഞാനിയാകുന്നു. ഒരു ദിവസം സത്യമനുസരിച്ച് അവൻ ന്യായം വിധിക്കും. അതിനുവേണ്ടിയിട്ടാണ് നാം മുൻപോട്ടു പോകുന്നത്. നാം ശ്രദ്ധിച്ചാൽ അത് നമുക്കെന്നും നന്മയ്ക്കാണ്. അവിടുത്തെ സ്നേഹം തീർച്ചയായും നമ്മുടെ ദോഷമൊരിക്കലും ആഗ്രഹിക്കുന്നില്ല, നന്മ മാത്രം ആഗ്രഹിക്കുന്ന അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ.